ഈ നാഴികക്കല്ല് കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാകാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ബഹിരാകാശ പേടകം ഓഗസ്റ്റ് 23 ചന്ദ്രനിലിറങ്ങാൻ സജ്ജീകരിച്ചിരിക്കുന്നു. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിലൂടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO. ഓഗസ്റ്റ് 23 ചന്ദ്രനിലിറങ്ങാൻ ബഹിരാകാശ പേടകം തയ്യാറെടുക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ചൈന എന്നിവയുടെ കമ്പനിയുമായി ചേർന്ന് ഈ ശ്രദ്ധേയമായ നാഴികക്കല്ല് നേടുന്ന ആഗോളതലത്തിൽ നാലാമത്തെ രാജ്യമായി മാറാനുള്ള പാതയിലാണ് ഈ ശ്രമം ഇന്ത്യയെ എത്തിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV Mark 3 LVM 3 ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ വഴി July 14 ദൗത്യം ഫലപ്രദമായി വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 23 ഇത് ചന്ദ്രന്റെ പുറംഭാഗത്ത് തൊടാൻ ഒരുങ്ങുകയാണ്. ഇത് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണത്തെയും ചന്ദ്രന്റെ ചലനാത്മകതയിൽ സൂക്ഷ്മമായ ലാൻഡിംഗ് നേടാനുള്ള അതിന്റെ രണ്ടാമത്തെ ശ്രമത്തെയും പ്രതിനിധീകരിക്കുന്നു. ലാൻഡറിന് ഒരു നിർദ്ദിഷ്ട ചന്ദ്രസ്ഥലത്ത് മൃദുല ലാൻഡ് ചെയ്യാനും വിന്യസിക്കാനും കഴിയും. റോവർ അതിന്റെ ചലന സമയത്ത് ചന്ദ്രോപരിതലത്തിന്റെ ഇൻസിറ്റു രാസവിശകലനം നടത്തും. പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്ന് വേർപ്പെടുത്തിയ ശേഷം ബഹിരാകാശ പേടകത്തിന്റെ ലാൻഡിംഗ് ഘട്ടം ആരംഭിക്കും. അവിടെ ബഹിരാകാശ ഏജൻസി ഒരു സോഫ്റ്റ് ലാൻഡിംഗ് സുഗമമാക്കുന്നതിന് സങ്കീർണമായ ബ്രേക്കിംഗ് തന്ത്രങ്ങൾ നടത്തും.